അടുത്തതായിട്ട് നമുക്ക് സപ്ലൈസ് പേയ്മെൻറ്റ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ബാങ്ക് ചൂസ് ചെയ്യുക, അതിനുശേഷം ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ആ അക്കൗണ്ട് ചൂസ് ചെയ്യുക. ഉദാഹരണമായിട്ട് ബാങ്കിൽ നിന്നാണെങ്കിൽ ബാങ്ക് ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വെണ്ടർ ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ വെണ്ടർ ചെക്കിനകത്ത് നമ്മളോട് ചോദിക്കുന്നത് പേ ചെയ്യാണ്, അതായത് ഏത് വെണ്ടർക്കാണ് പേ ചെയ്യാനുള്ളത്. ഉദാഹരണമായിട്ട് സെല്ലോ ആണെന്നുണ്ടെങ്കിൽ സെല്ലോ ചൂസ് ചെയ്യുക. ഇനി ഡേറ്റ് നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്ര എമൗണ്ട് ആണ് ഉള്ളതെന്ന് കൊടുക്കുക. അല്ല നമ്മൾ നമ്മളിവിടെ താഴെ എൻ്റർ ചെയ്താലും മതി. ഇനി നമുക്കിവിടെ കാണാൻ പറ്റും ആ വെണ്ടറുടെ അല്ലെങ്കിൽ സപ്ലയറുടെ ഓപ്പണിംഗ് ബാലൻസ്, അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത 15-ാം തീയതി പർച്ചേസ് ചെയ്ത ഐറ്റത്തിൻ്റെ ഇവിടെ കാണാൻ പറ്റും. 15 നമ്മൾ ഡേറ്റ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ കാണിക്കുക. ഉദാഹരണമായിട്ട് ഇപ്പം 25,000 ആണെന്നുണ്ടെങ്കിൽ 25,000 എൻ്റർ ചെയ്യുക. നോക്കുക, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പുള്ളിയുടെ ആക്ച്വൽ ബാലൻസ് എന്ന് പറയുന്നത് 15,000 ആയിരുന്നു ഓപ്പണിങ്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തപ്പം 27,500 ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഇപ്പോൾ പേ ചെയ്യുന്നത് 25,000 ആണ്. ഇനി ഡിസ്കൗണ്ട് എന്തെങ്കിലും നമുക്ക് സപ്ലയർ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോളത്തിൽ ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുക, ബാങ്കിൻ്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ നിന്ന് സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ സപ്ലൈസിന് അല്ലെങ്കിൽ വെണ്ടേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമുക്കിവിടെ പേയ്മെൻറ്റിന് രണ്ട് വൗച്ചറുണ്ട്, എക്സ്പെൻസ് ചെക്കും വെണ്ടർ ചെക്കും. എക്സ്പെൻസ് ചെക്കിനകത്ത് നമുക്ക് കോമൺ പേയ്മെൻറ്റ്സ് എൻ്റർ ചെയ്യാവുന്നതാണ്. വെണ്ടർ ചെക്ക് ഓൺലി സപ്ലൈസിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ വെണ്ടർ ചെക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ സപ്ലൈസിൻ്റെ പേയ്മെൻറ്റ് വെണ്ടർ ചെക്കിനകത്ത് മാത്രമേ ഉള്ളൂ ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായിട്ട് കസ്റ്റമർ റിസീറ്റ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ കസ്റ്റമർ റിസീറ്റ് നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് ക്യാഷ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ചൂസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ കസ്റ്റമർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ അക്കൗണ്ടിലൂടെ ഏത് കസ്റ്റമറിൽ നിന്നാണ് നമ്മൾ റിസീവ് ചെയ്യുന്നതെങ്കിൽ ആ കസ്റ്റമറെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ചേഞ്ച് ചെയ്യുക. നോക്കുക, ഇപ്പം ആൽഫ എന്ന് പറയുന്ന കസ്റ്റമറുടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം സെയിൽസ് നടത്തിയ ഡീറ്റെയിൽസ്, അതായത് ആ ഐറ്റം ഏതാണെന്നും അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണിച്ചു തരുന്നു. ഇവിടെ നമുക്ക് എത്ര ആണ് റെസീറ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മളിവിടെ എൻ്റർ ചെയ്യാം. ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ 15,000 തന്നെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് 2,500 32,000 ഉണ്ട്. നമുക്കിപ്പം ഒരു 30,000 നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ എൻ്റർ ചെയ്യാം. നോക്കുക, ഇവിടെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബാലൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം സേവ് ബട്ടണെ ക്ലിക്ക് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ കസ്റ്റമർ റിസീറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ ഡെപ്പോസിറ്റ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് റിസീറ്റിന് രണ്ട് വൗച്ചറാണുള്ളത്, ക്യാഷ് ഡെപ്പോസിറ്റും കസ്റ്റമർ ഡെപ്പോസിറ്റും. ക്യാഷ് ഡെപ്പോസിറ്റിൽ നമ്മൾ എല്ലാവിധ റെസീറ്റും, അതായത് എക്സെപ്റ്റ് കസ്റ്റമൈസ് റെസീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ റെസീറ്റും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ തന്നെ കസ്റ്റമറുടെ റെസീറ്റ് നമ്മൾ ഈ കസ്റ്റമർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷന് മാത്രമേ ഉള്ളൂ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് എക്സ്പെൻസ് ചെക്കിൽ കോമ്പൗണ്ട് ആയിട്ട് എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ചെക്ക് കൊടുക്കുന്ന കുറേ എക്സ്പെൻസ് ചെക്കുകൾ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളിവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് കോളത്തിൽ അക്കൗണ്ട് പറഞ്ഞു കൊടുക്കുക. ഉദാഹരണമായിട്ട് സാലറി എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ ഈ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്ത അക്കൗണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇലക്ട്രിസിറ്റി, ഇനി നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് ബട്ടനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നെറ്റ് ടോട്ടല് നമുക്കിവിടെ കാണാൻ പറ്റും. നോക്കുക, 9,500, അതായത് ഈ മൂന്ന് എക്സ്പെൻസിൻ്റെയും കൂടെ ടോട്ടലായിരിക്കും ഈ ടോപ്പിലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മളിവിടുന്ന് സേവ് ബട്ടനെ ക്ലിക്ക് ചെയ്യാം.
ഈ രീതിയിൽ നമുക്ക് കോമ്പൗണ്ട് ആയിട്ടും അതായത് ഒന്നിലധികം എക്സ്പെൻസസ് ഒരേ സമയത്ത് എൻട്രി ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്യുക. നമുക്ക് അവിടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ബാങ്കിൽ നടന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നോക്കുക, ബാങ്കിൽ നടന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, പേയ്മെൻ്റ് ആയിട്ടും റെസീറ്റ് ആയിട്ടും ഉള്ളത്. എൻട്രിയുടെ ഡീറ്റെയിൽസ്, ഡേറ്റ്, അതുപോലെ തന്നെ റെഫറൻസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നോക്കുക, ബാലൻസ് അതായത് ഓരോ ഓപ്പണിംഗ് തൊട്ട് ഓരോ ഡേറ്റിലും എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ്, പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റിൽ, അത് ബാലൻസിങ് ചെയ്ത് പോയിൻ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ കാണുന്നത്. അതായത് ശരിക്കും ബാങ്ക് അക്കൗണ്ടിന് തുല്യമാണ്, 95,500 ആണ് ഇവിടുത്തെ ബാലൻസ്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെയും ബാലൻസ് അത്രയും തന്നെയാണ്. ഈ രീതിയിൽ നമുക്ക് ക്യാഷ് അക്കൗണ്ട് രജിസ്റ്ററും കാണാവുന്നതാണ്. ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, രജിസ്റ്റർ എടുക്കുക. നോക്കുക, ക്യാഷിൽ നടന്ന പേയ്മെൻസും അതുപോലെ തന്നെ ഡെപ്പോസിറ്റും റിസീവ് ആൻഡ് പേയ്മെൻറ്റ്സ് നോക്കുക. അതിൻ്റെ ബാലൻസ് നമുക്കിവിടെ കാണാൻ പറ്റും, 65,000 ക്യാഷ് അക്കൗണ്ടിലെ ബാലൻസും അത് തന്നെയായിരിക്കും. നോക്കുക, ഈ രീതിയിൽ ബാങ്കിൻ്റെയും ക്യാഷിൻ്റെയും രജിസ്റ്റർ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാവുന്നതാണ്.